സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥൻ പറഞ്ഞ ഉപമയിൽ മത്തായി 24:42 മുതൽ 51 വരെ ഒരു ദുഷ്ടവൃത്യനുണ്ടായിരുന്നു. സഹകാരികളെ അടിക്കാനും തൊഴിക്കാനും തുടങ്ങിയവൻ. കാരണം അവനറിയാം യജമാനൻ വരാൻ വൈകുമെന്ന്. ഡിലേ. ഇന്ന് 10 കന്യകമാരുടെ ഉപമ. മണവാളൻ വരാൻ വൈകിയേക്കും എന്നൊരു സാധ്യതയെ കണക്കിലെടുക്കാതിരുന്ന 5 പേർ അതിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ പുനരാഗമനം പരൌസിയയെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസിന് 3 കാലഘട്ടങ്ങളിലായി ഒരുതരം പരിണാമബോധ്യമുണ്ടായിരുന്നു. ആദ്യം അവൻ ചിന്തിച്ചിരുന്നത് അത് നിറവേറിക്കഴിഞ്ഞു എന്നാണ്, റിയലൈസ്ഡ്. പിന്നീട് അത് ഉടൻ വരാനിരിക്കുന്ന ഇമ്മിനൻ്റായി അവൻ കാണാൻ തുടങ്ങി. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച 2 തെസലോണിയർ, പിന്നെ ഇന്ന് 1 കൊറിന്ത്യർ എല്ലാം അത് അതിൻ്റെ സമയത്ത് വരും എന്ന് മനസ്സിലാക്കുകയാണ്. എപ്പോൾ വരും എന്നത് അതിന് അങ്കലാപ്പ് സൃഷ്ടിക്കുന്നില്ല. എപ്പോൾ വന്നാൽ പോലും ഒരുങ്ങിയിരിക്കത്തക്കവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് മാത്രമാണ് പ്രധാനമായി മാറുന്നത്. നാം ക്രിസ്തുവിനോട് സംഗമിക്കുന്ന എപ്പിസുനാഗോഗൂസ് മുഹൂർത്തമാണത്, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു കാലവിളംബം എന്ന അനുഭവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ശീലിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിനായി സൂക്ഷിച്ച് അന്വേഷിക്കാനും ദാഹിക്കാനും കാത്തിരിക്കാനും നമുക്ക് സാധിക്കൂ. ആ കാലതാമസം നമ്മെ മുഷിപ്പിക്കാനും കബളിപ്പിക്കാനുമുള്ളതല്ല. നാം ക്രിസ്തുവിന് അനുരൂപരായി രൂപാന്തരപ്പെടേണ്ട വേളയാണ്. നമ്മളും ക്രിസ്തുവും തമ്മിലുള്ള ഈ സമാഗമം എപ്പിസുനാഗോഗൂസ് നമ്മുടെ കൂട്ടായ്മകളെ സുനാഗോഗൂസ് രൂപാന്തരപ്പെടുത്തണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് 10 കന്യകമാരുടെ ഉപമയിൽ നാം അത് കുറെ കൂടി വ്യക്തമായി തിരിച്ചറിയുകയാണ്. കാലവിളംബത്തെ തിരിച്ചറിയുമ്പോൾ നിരുത്തരവാദിത്വപരമായി പെരുമാറാനല്ല നാം ശ്രമിക്കേണ്ടത് ദുഷ്ടവൃത്തിനെ പോലെ. അതുപോലെ കാലവിളംബത്തെ തിരിച്ചറിയാതെ ആവേശപ്പൂത്തിരി പോലെ നാം കത്തിത്തീരുകയും ചെയ്യരുത്. വിശ്വാസം കരിന്തിരി കത്തി കെട്ടുപോകരുത് എന്ന് ഫ്രിവലസ് എന്തുസിയാസം. 10 കന്യകമാർ യഥാർത്ഥത്തിൽ വധുവിൻ്റെ തോഴിമാരാണ്. എന്നാൽ ഈ വചനഭാഗത്ത് മത്തായി 25:1-13 വരെ വധുവിനെക്കുറിച്ച് പരാമർശമില്ല, വരനെക്കുറിച്ച് മാത്രമാണ്. മിശിഹ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ അവൻ്റെ വധു സ്വർഗത്തിൽ എവിടെയിരുന്നിട്ടാണ് അവളെ വിളിച്ചുകൊണ്ടുവരുന്നത് എന്ന് ചിലർ സംശയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വധുവിനെ കാണാത്തതത്രേ. എന്നാൽ മറക്കേണ്ട, കഴിഞ്ഞ ദിവസം വെളിപാട് 21 നാം കണ്ടിരുന്നു സ്വർഗത്തിൽ നിന്ന് നവവധുവിനെ പോലെ ഇറങ്ങി വരുന്ന അഭിനവ ജെറുസലേം തന്നെയായ സഭയെ. ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ കൈപിടിച്ച് അവൾ ഇറങ്ങി വരികയാണ്. ക്രിസ്തുവിൻ്റെ പൂർണ്ണത, ക്രിസ്തു സ്തോതുസ് എന്നത് ക്രിസ്തുവും സഭയും ചേരുമ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മണവറത്തോഴിമാർ വധൂവരന്മാരെ തന്നെയാണ് വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ദൈവവധുവായ സഭയെ എങ്ങനെ നാം പാലിക്കുന്നു എന്നതിൻ്റെ ഒരു പരിശോധനയായി മാറുന്നത്. കർത്താവിൻ്റെ നിർമ്മല വധുവായ സഭയെ നാം ക്രിസ്തോചിതമായിട്ടാണോ സമീപിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും? അതുമല്ലെങ്കിൽ നിർമ്മമതയോടെയും ഉദാസീനതയോടെയുമാണോ ഉണർന്നിരിക്കേണ്ടതിന് പകരം ഉറങ്ങിക്കൊണ്ട്? പുറപ്പാട് 19:17 ദൈവത്തെ കാണുന്നതിനായി മോശ ദൈവജനത്തെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുവരുന്നതിൻ്റെ സുന്ദരമായ ഒരു ഓർമ്മപ്പെടുത്തലുമുണ്ടിവിടെ. ദൈവം അന്ന് അഗ്നി പോലെ അവിടെ നിറഞ്ഞു. കുഞ്ഞാട് തന്നെയായിരുന്നല്ലോ നവജെറുസലേമിൻ്റെ ദിവ്യപ്രകാശം. വെളിപാട് 21. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിവാഹഘോഷയാത്രകളിൽ പന്തങ്ങൾ കൊളുത്തിയാണ് പോയിരുന്നത്. എന്നാൽ ഇവിടെ സൂചനകളെല്ലാം തന്നെ ചെറിയ കൈവിളക്കുകളെക്കുറിച്ചാണ്. ഇൻഡോർ ലാംപ്സ്, വീട്ടകത്തെ വിളക്കുകളാണത്. അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് വേണ്ടി അധികം എണ്ണ കുപ്പികളിൽ കരുതേണ്ടി വരുന്നത്. ഹൃദയ വിളക്കാണിത്, പന്തം കൊളുത്തി പ്രകടനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇത് മുനിഞ്ഞ് കത്താതെ കാക്കാനുള്ള കാര്യങ്ങൾക്കായി നാം തുനിയുന്നുണ്ടോ? 1862 എമിലി ഡിക്കൻസൺ എഴുതിയ ഒരു കവിതാശകലം ഓർമ്മ വരികയാണ്. ഫോർ എവർ ഈസ് കമ്പോസ്ഡ് ഓഫ് നൗസ്. നിത്യതയെന്നാൽ ഇന്നിൻ്റെ ഈ മുഹൂർത്തങ്ങളെല്ലാം ചേർന്ന് മെനയപ്പെടുന്നുവെന്ന്. ഇന്നലെ നാം കണ്ട ആശയം തന്നെയാണിത്. നമ്മുടെ അനുദിന ജീവിതാനുഭവങ്ങൾ നിത്യതയിലേക്ക് സുരുക്കൂട്ടുന്നുവെന്ന്. നാളമണയാത്ത വിളക്കുകൾ നിത്യതയിലേക്ക് കരകയറുകയാണ് നാഥനോടൊപ്പം. ജീവിത നീളം പേറുന്ന ജീവിത നാളങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പുറന്തള്ളപ്പെടുന്നവരെ വിവേകശൂന്യർ, ഫൂളിഷ് എന്ന് തിരുവചനം വിളിക്കുന്നത്. കാരണം നിത്യതയിൽ പ്രവേശിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാതെ നിത്യതയിൽ പ്രവേശിക്കാനായി അവർ മുറവിളി കൂട്ടുന്നു. വിവേകശൂന്യരും വിവേകമതികളുമായ കന്യകമാർ, നാഥൻ വരുന്ന സമയം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കാത്തിരിക്കുക, കരുതിയിരിക്കുക. ഇന്ന് 1 കൊരിന്ത്യർ 1:17 മുതൽ യഥാർത്ഥ വിവേകം, ജ്ഞാനം എന്തെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. കുരിശിൻ്റെ വചനമാണത്. ദൈവമായ വചനം മാംസമായപ്പോൾ മനുഷ്യനായ മാംസം വചനത്താൽ രൂപപ്പെട്ടു. ഈ വചനമാകട്ടെ രൂപപ്പെട്ടിരിക്കുന്നത് കുരിശിൻ്റെ ആകൃതിയിലാണ്.
അതുകൊണ്ട് തന്നെ മനുഷ്യപുത്രനും ദൈവപുത്രനും കുരിശിൻ്റെ ഭാവമാണ്. ഇത് ലോകത്തിൻ്റെ മുൻപിൽ വിഡ്ഢിത്തമായി തോന്നാം, പക്ഷെ ലോകത്തിലെ സകല വിജ്ഞാനത്തെയും ദൈവം കടത്തിവെട്ടുന്നത് ഈ കുരിശിൻ്റെ വിജയം കൊണ്ടാണ്. അത് ദുർബലതയെ ധീരശക്തിയായി മാറ്റുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുരിശിൻ്റെ വർണ്ണത്തിലാണ് സദാ രക്ഷാകര ചരിത്രം വിവരിക്കുന്നത്. കുരിശിൽ സഹനവും വിജയവുമുണ്ട്. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഈ ദൈവിക സൗന്ദര്യവും ദൈവിക ശക്തിയും മഹത്വവും ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 33. സങ്കീർത്തനം 33:7 പറയുന്നത്, ദൈവം സർവ്വ നന്മകളും ഒരു കുപ്പിയിൽ നിറച്ചു കുലുക്കി തന്നിരിക്കുന്ന മട്ടിൽ നമുക്ക് നൽകിയിരിക്കുന്നുവെന്നാണ്. ഇന്നലെ 1 കൊരിന്ത്യർ 1:5 നാം കാണുകയായിരുന്നു, ദൈവം നമ്മിൽ വചനവും സർവജ്ഞാനവും തൻ്റെ സർവ്വ ആത്മീയ ദാനങ്ങളും അളവില്ലാതെ നിറച്ചിരിക്കുന്നുവെന്ന്. ദൈവം അങ്ങനെ നിറച്ചളന്നു തന്ന ആ കുപ്പിയിൽ വേണ്ടുവോളം എണ്ണ കരുതാൻ പോലും നാം മെനക്കെടുന്നില്ല എന്ന് മാത്രം. ഇതാണ് ഇന്ന് വിവേകശൂന്യകളായ കന്യകകൾ നൽകുന്ന താക്കീത് പാഠം. ദൈവത്തിൻ്റെ ഉദാര സ്നേഹത്തെ നാം ഹൃദയം തുറന്ന് വരവേറ്റില്ല, സ്വയം പകുത്ത് നൽകിയില്ല എന്ന് ചുരുക്കം. ദൈവത്തെ മനുഷ്യൻ അനുകരിക്കേണ്ടത് അവിടുത്തെ കാരുണ്യത്തിൻ്റെ സ്നേഹോദാരം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ്.